സൗദിയിലെ ചില നാളുകൾ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി. ഇവാഞ്ചലിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾക്ക് അല്പമെങ്കിലും ദൈവജനത്തിൻ്റെ ആ ഒരു അനുഭവം മനസ്സിലാക്കുവാനിടയായത്. എൻ്റെ ഫാദറൊക്കെ വളരെ ഇവാഞ്ചലിക്കൽ ചർച്ചുമായിട്ട് വളരെ ഡെഡിക്കേറ്റഡായിട്ടുള്ള ഒരു അനുഭവത്തിലായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആ നിലയിലായിരുന്നു. ഇന്നോ വി വർ ഇൻ എ വെരി ക്ലോസ് ഫാമിലി. അതിനകത്തുനിന്ന് പുറത്തു പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വെരി ഈസി തിങ് അങ്ങനെയുള്ളൊരു വളരെ ഇന്നോ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഭവനത്തിനകത്താണ് ഞങ്ങൾ വളർത്തപ്പെട്ട. നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ട അനുഭവങ്ങൾ എനിക്ക് ഓർക്കുവാൻ കഴിയും. എൻ്റെ വലിയ പെച്ചൻ ഗ്രാൻഡ് ഫാദർ, ഐ ഹാവ് സീൻ ഹിം മെനി ടൈംസ് പ്രേയിങ് ഇൻ ദ നൈറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്വാധീനം ചെറുപ്പത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ആണ് ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു ടീച്ചിങ് പോകുന്നതെന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആ നിലയിലായിരുന്നു അങ്ങനെ സഹകരിക്കുകയും എപ്പോഴും പള്ളിയിൽ പോവുകയും സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബട്ട് സൗദിയിൽ ദൈവം അയച്ചു, ജോലി പോയി, ആ അനുഭവത്തിൽ പോയി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുവാനായിട്ടൊരു ഇനോ 4 ഇയേഴ്സ് ഡിലേ ഉണ്ടായി. ആ സമയത്ത് ഞങ്ങൾ ഇനോ വി സ്റ്റാർട്ടഡ് തിങ്കിങ് സംതിങ് ഈസ് റോങ്, സംതിങ് ഈസ് മിസ്സിങ്. അങ്ങനെ ഞങ്ങൾ കൂട്ടായ്മയിലൊക്കെ ചിലയിടത്തൊക്കെ ഇനോ പാരമ്പര്യ കൂട്ടായ്മയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഇനോ വി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ സം റിയൽ ഫെലോഷിപ്പ്. അങ്ങനെ ഞങ്ങൾ ചില ദൈവദാസന്മാരെ കണ്ട് ബന്ധത്തിലാകുവാനായിട്ടിടയായി, ചില ബൈബിൾ സ്റ്റഡികൾ അറ്റൻഡ് ചെയ്യുവാനിടയായി. പക്ഷേ ഇവരാരും ഞങ്ങൾ ബൈബിൾ സ്റ്റഡിയൊക്കെ നടന്നെങ്കിലും നോബഡി ടുക്കസ് ടു ദെയർ ചർച്ച്. അവർ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വാസത്തിൽ വരത്തില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു പ്ലീസ് ഡോണ്ട് കം. അപ്പം ഞങ്ങളിങ്ങനെ ആ ഒരു അനുഭവത്തിൽ അങ്ങ് പോയി. ബട്ട് വി സ്റ്റാർട്ടഡ് ലേണിംഗ് ഗോഡ്സ് വേർഡ്. ഞങ്ങൾ പഠിക്കുവാനായിട്ട് ദൈവം എന്തോ ഒരു 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 അവസരം തന്നു. അങ്ങനെ എങ്ങനെയോ ഞാൻ വചനമൊക്കെ പഠിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ ഞാനൊരു വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു വില്ല വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ഈ ഡിഷുമൊക്കെ അന്നത്തെ കാലത്ത് ഇച്ചിരി ഡിസ്ട്രിക്ഷനൊക്കെ ഉള്ളതാണ് സൗദി അറേബ്യയിൽ. ഇപ്പോൾ ഡിഷൊക്കെ വെച്ച് ഞാനിങ്ങനെ ഒരു നല്ല രീതിയിൽ അല്പം ജീവിതം നല്ല നിലവാരത്തിൽ അങ്ങ് പോകാമെന്നുള്ള ചിന്തയിൽ ആ ഒരു ജീവിത നിലവാരം അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ചില ആൾക്കാരെന്നെ എങ്കിലും ബൈബിൾ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, രക്ഷിക്കപ്പെട്ട അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ എന്നാലും അതെന്താ എൻ്റെ ശരിയായിട്ടുള്ള അനുഭവം എന്താണെന്ന് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയാതെ ഞാനിങ്ങനെ ആയിരിക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ സ്റ്റഡി തുടങ്ങുവാനായിട്ടിടയായി. അത് വേറൊരു ചർച്ചിൽ, വേറൊരു കൂട്ടായ്മയിൽ, ചെറിയൊരു ഫെലോഷിപ്പ്, കുറേ ഡോക്ടേഴ്സ് എൻജിനീയേഴ്സൊക്കെ കൂടുന്ന ഒരു കൂടി വരാനുള്ള ഒരു ബ്രദർ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ബഹ്റിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞു ഇഫ് ദേ ക്യാൻ യുനോ ഇഫ് ഐ ക്യാൻ ഗോ ആൻഡ് അസിസ്റ്റ് ദം, അവരെല്ലാവരും വരാം എന്നത് ക്ലാസ് ക്യാൻ കണ്ടിന്യൂ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ക്ലാസ്, ജസ്റ്റ് വചനം, നമുക്ക് വചനം എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അവരെല്ലാം കൂടെ എഗ്രി ചെയ്തു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ഗോഡ്സ് വേർഡ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുവാനായിട്ടിടയ. സ്നാനത്തെക്കുറിച്ച് വളരെ ഒരു കാര്യം എനിക്ക് ക്ലിയറായി. പക്ഷേ ഞാൻ പറഞ്ഞു എന്നെക്കാട്ടി യോഗ്യനായിട്ട് വേറൊരു ദൈവദാസനുണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ വചനം പറഞ്ഞ ഒരു ദൈവദാസനുണ്ട്, ആ ദൈവദാസനെ ഞാൻ വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹീ വിൽ കണ്ടിന്യൂ ദ ക്ലാസ്, ദാറ്റ് വിൽ ബി ദ ഗുഡ് ഐഡിയ. പക്ഷേ അവിടെയുള്ളവർ പറഞ്ഞു ആ ദൈവദാസൻ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് വി ഡോണ്ട് വോണ്ട് ടു ഗ്യാദർ, ഇഫ് യു ക്യാൻ ടേക്ക് ദ ഇനിഷ്യേറ്റീവ് വി വിൽ കം. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയും എനിക്കറിയത്തില്ല. ഐ ആസ് ദ ആ ദൈവദാസനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെയൊരു അനുഭവമുണ്ട് പാസ്റ്റർ, ഞാൻ എന്തോ ചെയ്യേണ്ടത്, പാസ്റ്റർ വരുന്നതിൽ അവർക്ക് വലിയ താല്പര്യമില്ല. ഞാനങ്ങ് തുറന്നു പറഞ്ഞു. അങ്ങനെ ഒന്നുകൊണ്ടുമല്ല, ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് എ കൈൻഡ് ഓഫ് യുനോ ആ ഒരു പെന്തിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ടെന്നുള്ളതായിരിക്കാം, എന്തോ ഐ ഡോണ്ട് നോ. ഹീ സെഡ് ദേ ഡോണ്ട് വാണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്തോ ചെയ്യേണ്ടത്, വാട്ട് ഷുഡ് ഐ ഡു, ഷുഡ് ഐ ടെൽ ദം ടു കണ്ടിന്യൂ അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ലെന്ന് പറയണോ? പുള്ളി പറഞ്ഞു ഇല്ല, യു ഹാവ് എ കോളിംഗ്, യു ഡു ഇറ്റ്, യു ടേക്ക് ഇനിഷ്യേറ്റീവ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാക്കുകൂടെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇഫ് ദാറ്റ് ഈസ് ദ ടൈമിംഗ് ഇനോ ഐ വിൽ ഇനോ കമ്മിറ്റ് ഫോർ ദാറ്റ്. ഞാൻ അങ്ങനെ ദൈവസ്ഥ കമ്മിറ്റ് ചെയ്തു. ഇനോ ഐ ദൈവവചനം പഠിക്കാൻ തുടങ്ങി. ശക്തമായ എനിക്ക് ദൈവത്തിൻ്റെ വചനം ദൈവം വെളിപ്പെടുത്തി. സ്നാനപ്പെടാനുള്ള ഭയങ്കരമായിട്ട് കോളിംഗ് ഉണ്ടായി. ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഭയങ്കര തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നു. ഞാൻ അതിൽ കട്ട് ഷോട്ട് ചെയ്യുന്ന, ഐ മീൻ ഡോണ്ട് വോണ്ട് ടു ടേക്ക് മച്ച് ടൈം. വളരെ ഇതുണ്ടായി, അല്പം ഡിലേ ഉണ്ടായി. ഞാൻ സ്നാനപ്പെടാനായിട്ട് ഭയങ്കര രാത്രി കിടന്നുപോലും എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള ഒരു കോളിംഗ് വന്നു. അപ്പം സിസി വൈഫ് എന്നോട് പറയാനിടയെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇതായവായിരിക്കുമല്ലോ. പെന്തിക്കോസിലെ പല അനുഭവങ്ങൾ കേട്ട് എല്ലാവരും ഇനോ അന്ന് ആ കാലങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഇങ്ങനൊരു തീരുമാനം എനിക്ക് വന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു പോക്കിലായി പോവല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായി. അങ്ങനെ വേറൊരു ഫ്രണ്ടിനെ കൊണ്ടുവന്ന് അതല്പം ഒന്ന് ഡിലേ ആയി. എനിക്ക് പിന്നെ ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി.
ദൈവമക്കൾ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ദൈവം പ്രകാശനം തരുമ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് ദൈവത്തിന് എടുക്കാനിടയായില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വളരെ ഡിലേ ഉണ്ടാകും. സോ ഡിലേ എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസിന് തുല്യമാണെന്ന് ദൈവനെ നമ്മളെ പഠിപ്പിക്കും. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതിൻ്റെ ദോഷങ്ങൾ, നമ്മുടെ കുടുംബ തലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മേലൊക്കെ വരുന്ന പ്രതിസന്ധികൾ പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാനിടയെ. അപ്പോൾ ഡിലേ എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ദൈവവചനത്തിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ദൈവം തരുന്നു, അന്നേരം നമ്മൾ ഏറ്റെടുത്താൽ തീർച്ചയായും അബ്രഹാമിന് ഉണ്ടായ അനുഗ്രഹം നമ്മുടെ മേൽ തരാൻ ദൈവം വിശ്വസ്തനാണെന്നുള്ളത് ഇപ്പോൾ കാലം ഒന്ന് ഉണർത്തിച്ച് ദൈവസന്നി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അധികം താമസിക്കാതെ നിങ്ങൾ സ്നാനപ്പെട്ടു പിന്നെ ഞാൻ കട്ട് ഷോട്ട് ചെയ്യുവാണെങ്കിൽ, ഒന്നിനിട്ട് ദൈവിക ആലോചനകൾ ശുശ്രൂഷയുടെ മണ്ഡലത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല നീ ശുശ്രൂഷ എന്തുവാണെന്ന്, എനിക്കതിന് ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഒരു പാരമ്പര്യ ചർച്ച് തന്നെ അവിടെ സൗദിയിലുള്ളവർ ഇന്നോ ദേ വാണ്ട് ടു എൻട്രസ് മീ ദ ചർച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് പാകമായിട്ടില്ല, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻ പാർട്ട് ഓഫ് ദാറ്റ്, എനിക്കങ്ങനെ ഒരു ശുശ്രൂഷയും വേണ്ട. പക്ഷേ ഞാൻ ദുബായിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരു പ്രാവശ്യം ഞങ്ങൾ സൗദിയിൽ നിന്ന് പോകുമ്പോൾ ഒരു ദൈവദാസൻ അതിനോ ബൈ ആക്സിഡൻറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കിട്ടി. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഒരു 3.5 വർഷത്തിന് ശേഷം ഇനോ ഒരു ഇടയ ശുശ്രൂഷ മുന്നിലുണ്ട്, അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം എന്തോ ഈ ഇടയ ശുശ്രൂഷ എന്നുള്ളത് വേണ്ട കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. പക്ഷേ എക്സാക്ട്ലി ഇനോ 3.5 വർഷം കഴിഞ്ഞപ്പോൾ എക്സാക്ട്ലി അത് നടക്കുവാനായിട്ടിടയാ. ഞാൻ ഒരു മാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ 21 ഡേയ്സ് ഫുൾ ഫാസ്റ്റിങ്ങിൽ ചർച്ചയായിട്ട് സഹകരിച്ചുകൊണ്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവസന്ധി പറഞ്ഞു, ദൈവമേ ആരും എന്നോട് ആവശ്യപ്പെടാതെ, ഞാൻ ആരോടും ആവശ്യപ്പെടാതെ, ഇഫ് സം പാസ്റ്റേഴ്സ് ഇൻ ദിസ് 21 ഡേയ്സ്, ഇഫ് ഈവൻ ഞാൻ വൈഫിനോട് പോലും പറഞ്ഞില്ല, ഇറ്റ് വാസ് മൈ പ്രയർ റിക്വസ്റ്റ്. ഞാൻ ദൈവസന്ധി പറഞ്ഞു, ദൈവമേ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പല ദൈവദാസന്മാർ പലപ്പോഴും പറയാറുണ്ട്, പക്ഷേ ഞാനതിന് വേണ്ട ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. സ്നാനപ്പെടുത്തണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗം ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ശുശ്രൂഷ ചെയ്യണം, കത്രമേഷ് നടത്തണം, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് നോട്ട് ടോട്ടലി വില്ലിംഗ് ടു ഡു ദാറ്റ്. പക്ഷേങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന ദൈവസന്നിധി വെച്ചപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവദാസൻ കടന്നു വന്ന് ശുശ്രൂഷിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, സഭാമധ്യത്തിൽ ചോദിച്ചു, ഈ കത്രമേഷ് നടത്തുന്നുണ്ടോ, സ്നാനപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല പാസ്റ്ററെ, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ദൈവത്തിന് ഈ സമയത്ത് തന്നൊരു നിയോഗമുണ്ട്, ഇതേറ്റെടുക്കണം, ഇത് ദൈവത്തിൻ്റെ സമയമാണ്, സഭയെ അതിനുവേണ്ടി ഒരുക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞ് ഓർപ്പിക്കുവാനായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, യുനോ ദിസ് ഇസ് ഗോഡ്സ് വേ ആൻഡ് ടൈമിങ്, അതുകൊണ്ട് ഞാനതിനെ തയ്യാറാകുമെന്ന് ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയും പിന്നീട് ചർച്ചയായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനൊരു പ്രത്യേക ടൈം കണ്ടുപിടിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് നിയോഗം ചെയ്ത് അങ്ങനെ ഒരു ശുശ്രൂഷയുടെ ഭാഗത്തിലേക്ക് സ്റ്റെപ്പെക്കുവാനായിട്ടിടയായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലീഡിങ്ങിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഞാൻ ദൈവസന്ധിയിൽ വീട്ടിലെ ബൈബിൾ സ്റ്റഡി തുടങ്ങിയപ്പോൾ ടി വി കണ്ടുകൊണ്ടിരുന്ന ഞാൻ ആ ടി വിയുടെ ആ സ്വാധീനം എന്നെ വിട്ടുപോയി. എനിക്കറിയത്തില്ല ഹൗ ഇറ്റ് ഹാപ്പൻ, എനിക്കറിയത്തില്ല, അതിനോടുള്ള ആ കംപ്ലീറ്റ് സ്വാധീനം എന്നെ വിട്ടുപോയി. അത് യുനോ ഇറ്റ് വാസ് ഗോഡ്സ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. എനിക്കത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്വാധീനം എൻ്റെ ജീവിതത്തിൽ കടന്നു. എനിക്കൊന്ന്, നമ്മൾ പലപ്പോഴും ദൈവജനത്തിൻ്റെ സ്വാധീനം നമ്മളെ സ്വാധീനിക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദോഷം ചെയ്യുവാൻ ഇരിക്കണം. കേരളത്തിലെ പശ്ചാത്തലം അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ രാവിലെ നമ്മൾ ഒരു ബെഡ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മുന്നിൽ നമ്മളെ സ്വാധീനിക്കുന്ന പത്രം വായിക്കണം എന്നുള്ളതാണ്. പത്രം വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയതുപോലെയാണ്. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് അതിനെക്കാട്ടിൽ ഉപരിയായിട്ട് നമുക്ക് അല്പനേരം ദൈവസന്ധിയെ ദൈവചനം വായിക്കാനിടയായ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളെ പലപ്പോഴും സ്വാധീനിക്കുന്ന രാഷ്ട്രീയ അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മളെ, ഈവൻ നമ്മുടെ ചർച്ചകൾ നമ്മളെ സ്വാധീനിക്കുവാനായിട്ട്, കാര്യം അത് വായിച്ചാണ് നമ്മുടെ മനസ്സ് നമ്മൾ ഇനോ നമ്മളെ സ്വാധീനിക്കുവാനിടയാണ്. പക്ഷേ ദൈവജനത്തിൻ്റെ സ്വാധീനം പലപ്പോഴും നമുക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കമ്മിറ്റികൾ പോലും ഇവിടെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതും നമുക്ക് ഈ ഒരു സ്വാധീനം പുറകെ കിടക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ സ്വാധീനിക്കേണ്ട ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഈ അനുഗ്രഹിക്കപ്പെട്ട ചച്ചനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ആത്മീയ അന്തരീക്ഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടുവാനിടയാണ് വലിയൊരു അനുഗ്രഹമാണ്. നമുക്കൊന്ന് സ്തോത്രം പറയുവാനിടയായ ഇപ്പോൾ നമുക്ക് ദൈവസന്ധിയിൽ ഒന്ന് ബലപ്പെടുവാനിടയായ ഈ പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിക്കാനിടയാകും. അനേക പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. പാട്ടുകാരുടെ പാട്ടിലൂടെയും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. സാഹചര്യങ്ങൾ എത്ര നമ്മളെ ഞെരുക്കിയാലും അതിൻ്റെ നടുവിൽ ഒരു ഫുൾ കൺട്രോൾ ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു. ആ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹീസ് ഇൻ കൺട്രോൾ ഓഫ് എവറിഥിങ്. അങ്ങനെ ഉറപ്പുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുക. അതുകൊണ്ട് ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് ഒരു വചനഭാഗം നമുക്ക് ദൈവസന്ധിയിൽ വായിക്കും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം നമുക്ക് ദൈവസ്ഥ നിന്ന് എടുപ്പാനിടയാകട്ടെ. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 2-3 നമുക്ക് ദൈവസന്ധിയിൽ
2 to 4 ഒന്നാം അധ്യായം, യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവെ, ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പൽക്കാലം ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നിന്റെ വാചനത്തിൻ്റെ വാതിൽ തുറന്നു തരണമേ. കർത്താവ്, ഞങ്ങൾക്ക് ഏവർക്കും വിടുതൽ അനുഗ്രഹമായി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ആലോചനയ്ക്കും പദ്ധതിക്കും വിരോധമായി നിൽക്കുന്ന സ്ഥലത്തിന്മേൽ ഞങ്ങൾ ജയമെടുക്കുന്നു. അങ്ങയുടെ നാമമഹത്വം ഉയരുവാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഇവിടെ പറയുന്ന ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴവ അർത്ഥവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആഴങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നു, കൺസിഡർ ഇറ്റ് ഓൾ ജോയ് മൈ ബ്രദർ വെൻ യു എൻകൗണ്ടർ വേരിയസ് ട്രയൽസ്. ഇഫ് യു എൻകൗണ്ടർ വേരിയസ് ട്രയൽസ് എന്നല്ല, വെൻ യു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമുക്കൊക്കെ ഇന്ന് അനേക സാഹചര്യങ്ങൾ നമ്മളെ ഞെരുക്കുന്ന അനുഭവം. അപ്പം വേദോസം പറയുന്നു ഇഫ് എന്നല്ല, സംഭവിക്കാം. ഇറ്റ് ഈസ് ദെയർ എന്നാണ് അവിടെ പറയുന്നത്. വെൻ യു, ദാറ്റ് മീൻസ് സംതിങ് ഹിയർ ഓർ ദെയർ, ഇറ്റ് ഈസ് ദെയർ. എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നെങ്കിൽ നമ്മളൊരു പ്രശ്നത്തിൽ നിന്ന് കടന്നു വന്നവരായിരിക്കാം ഈ പകൽക്കാലം ദൈവസന്ധിയിലായിരിക്കും, അല്ലെങ്കിൽ നാളെ നമ്മളൊരു കാര്യത്തിലോട്ട് കടന്നു പോകുന്നൊരനുഭവം നമ്മുടെ മുന്നിൽ കാണാം, അല്ലെ ഇന്ന് ഒരു പ്രശ്നത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു സിറ്റുവേഷനിലുള്ളവരായിരിക്കാം നമ്മൾ ഏവരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ദൈവവചനം നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നു. സോ വെൻ യു എൻകൗണ്ടർ, അപ്പോൾ അങ്ങനെ നമ്മൾ അതിലോട്ട് നമ്മളൊന്ന് ചേർന്ന് പോകുമ്പോൾ, നമ്മൾ അതിൽ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ ഫേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്ന് യാക്കോബോസ്തലം പറയും. നമുക്കറിയാം യാക്കോബോസ്തലം, അദ്ദേഹത്തിൻ്റെ ഗ്രീറ്റിംഗ് തന്നെ എനിക്ക് വളരെ സ്വാധീനം നൽകിയ ഒരു അനുഭവമാണ്. യാക്കോബോസ്തലനോടെ വന്ദനം ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ് എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് വേണേൽ പറയാം, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരന എന്ന് പറഞ്ഞൊരു ടൈറ്റിലൊക്കെ കൊടുത്തു വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. പക്ഷേ ഹീ സേയിങ് ഹീസ് എ ബോൺ സെർവൻ, അദ്ദേഹം കർത്താവിൻ്റെ ഒരു അടിമയാണെന്നുള്ള ഒരു ടൈറ്റിലാണ് അദ്ദേഹം സംബോധന ചെയ്യുന്നത്. അപ്പം എനിക്ക് വളരെ സ്വാധീനം തോന്നി ആ അനുഭവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോഴും പഠിച്ചപ്പോഴും. അദ്ദേഹത്തിൻ്റെ ആ ലോകപരമായ അല്ല കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് പോലും യാതൊരു സ്വാധീനവും അത്രയും കൽപ്പിക്കുന്നില്ല. പക്ഷെങ്കിൽ യേശു ക്രിസ്തു ലോർഡ്ഷിപ്പായിരിക്കും കർത്താവിൻ്റെ ആ അധീനതയിൽ, കർത്താവിൻ്റെ മേൽ, കർത്താവ് തൻ്റെ മേലുള്ള ആ അധികാരത്തിന് കീഴിൽ താൻ ഒരു വെറിയൊരു ഇന സ്ലേവ് ആണെന്നുള്ള ആ ഒരു ഒരു കൺസെപ്റ്റിലാണ് തന്നെ തന്നെ തനിക്ക് മനസ്സിലാക്കുവാനിടയെ. അങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്നറിയണം. ഇത് ലോകം പഠിപ്പിക്കുന്ന ഒരു തിയറിയല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ യാക്കോബോസ്തലം പറയുന്നത്. ഇങ്ങനെ ആരും പറയത്തില്ല. പക്ഷെങ്കിൽ ഇവിടെ അദ്ദേഹം പറയുന്ന ആ ഒരു വാട്ടിക്കോൾ മർമ്മം വളരെ വ്യത്യസ്തമായിട്ടുള്ളത്. ഇവിടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉളവാകുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയൽസിനകത്തൂടെ നമ്മുടെ കടന്നു പോകുമ്പോൾ ഈ ഡസിൻ പ്രൊഡ്യൂസ് ഫെയ്ത്ത് എന്നിവിടെ പറയുന്നില്ല. പക്ഷെങ്കിൽ വിശ്വാസം നമുക്കുണ്ടാകുന്ന എങ്ങനെയാണ്, നമുക്കറിയാം വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്ന ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അത് ഈ കഷ്ടതയിലൂടെ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വാസം നമുക്കുണ്ടാകുന്നു, നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ അതിനേക്കാൾ ഉപരിയായി വിശ്വാസത്തിൽ നമുക്ക് നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ച് നമ്മളെ സഹിഷ്ണുതയിലേക്ക്, നമ്മളെ ആ ഒരു സഹിഷ്ണുതയുടെ മെച്യൂരിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ആ ഒരു ബൈ പ്രോഡക്റ്റിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കല സന്തോഷമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുക. കാലാവസ്ഥ നമുക്ക് വളരെ അനുകൂലമല്ല, മഴയൊക്കെ പെയ്ത ഒരു സമയമാണ്. സ്തോത്രം പ്രീഷ്കോ. അതുകൊണ്ട് നമുക്കൊക്കെ ഉച്ച സമയം എന്ന് പറയുന്നത് വളരെ നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുവന്നൊരു അനുഭവം ഉണ്ട്. ഒരിക്കൽ ഞാൻ വായിച്ചവിടെ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കൽ ഇതിനെ കഥയാണല്ലോ, സ്വർഗത്തിൽ രണ്ടുപേർ ചെന്നു, ഒരു പുരോഹിതനും ചെന്നു, ഒരു ഡ്രൈവറും ചെന്നു. അപ്പോൾ രണ്ടുപേർക്കും ഇതിനോ ഏഞ്ചൽ സ്വീകരിച്ച് കൊണ്ടുപോവുകയാണ് അവരുടെ മാളികകളിലൊക്കെ കൊണ്ടുപോകുക. അപ്പം ഡ്രൈവറിനെ ആദ്യം കൊണ്ടുപോയി, അദ്ദേഹം കൊണ്ടുപോയപ്പോൾ വലിയ മാളികയുടെ അനുഭവങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്നതായിട്ട് ഈ പുരോഹിതന് തോന്നി. ഭയങ്കര മനോഹരമായ എറിയലൊക്കെ കൊണ്ടുപോയി, എന്നിട്ട് പറഞ്ഞു നിൻ്റെ സ്ഥലം ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കയറ്റി വിട്ടു. തിരിച്ചു വന്നു, പിന്നെ പുരോഹിതനോടടുത്ത് വന്നു. പുരോഹിതൻ നോക്കിയപ്പോൾ അദ്ദേഹത്തെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന
ഈ വലിയ മന്ദിരങ്ങളിലോ ഈ ഏനോ മാൻഷൻസിലേക്കൊന്നും അല്ല അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് കുടിലിൻ്റെ അനുഭവങ്ങളിലേക്കൊക്കെയാണ്, ചെറിയ കുടിലിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു, ഇതെന്തുവാ, ഞാൻ ഇത്ര വളരെ നാളുകൾ ശുശ്രൂഷിച്ചു, എന്തുമാത്രം സമയമെടുത്ത് ഞാൻ ശുശ്രൂഷിച്ച അനുഭവമാണ് ഈ ഡ്രൈവറിനും ഇത്ര വലിയ മാൻഷൻ. അപ്പം നടന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതിനകത്തൂടെ പോകുമ്പോൾ വലിയ മാൻഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്, പക്ഷേ ലാസ്റ്റിൽ ചെന്നപ്പോൾ കുടിലിൻ്റെ അനുഭവത്തിലേക്ക് തന്നെ കൊണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ എൻ്റെ കാരണം, ഇത് ഇങ്ങനെയായി തീരാനുള്ള കാരണം എന്താ? അപ്പോൾ ദൂതൻ പറഞ്ഞു, സി ഈ ഡ്രൈവർ ആൾക്കാരെ കൊണ്ടുപോയപ്പോൾ അതിനകത്തിരുന്ന ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ താങ്കളെ ചർച്ചിൽ ശുശ്രൂഷിച്ചപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരുന്നു. ഇത് സംഭവിക്കരുതെന്ന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പ്രാർത്ഥന എപ്പോഴും വേണ്ടതാ. ദൈവവചനം നമ്മൾ ശ്രദ്ധയോടെ കേട്ടെങ്കിലേ നമുക്കതൊരു വിടുതലായി തീരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെയുള്ള അനുഭവങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ, അപ്പോസ്തലനറിയാം ഇത് എഴുതിയത്, എൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കാലയളവിൽ നമുക്കറിയാം സ്തെഫാനോസിൻ്റെ ആ മരണത്തോടുള്ള ബന്ധത്തിൽ വളരെ പീഡനമുണ്ടായി, വളരെ ആൾക്കാർ വളരെയധികം ഭാരപ്പെട്ട് അവിടെ എവിടെയൊക്കെ ചിതറിപ്പോയി. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളുണ്ടായിരുന്ന ആ പീഡനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമുണ്ട്. ഇങ്ങനെ ചിതറിപ്പോയവർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. അവരെ ഉറപ്പിക്കുവാനും അവരെ കർത്താവിൻ്റെ ആ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നാം ആയിത്തീരണം എന്നും വിശ്വാസം അതെന്തായി തീരണം, എൻ്റെ ലിവിങ് ഫെയ്ത്ത് ആയിട്ട് തീരണം. എന്നോ വി യുനോ വാട്ട് വി ടോക്ക് വി ഹാവ് ടു വാക്ക് അല്ലേ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ചെന്നെത്തണം എന്നുള്ള ഒരു ആഹ്വാനമാണ്. കഷ്ടത വരുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ഒരു അനുഭവമല്ല, മറിച്ച് കഷ്ടത വരുമ്പോൾ അതിൽ നിലനിൽക്കുവാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് നൽകുന്ന ആ ഒരു അനുഭവമാണ് നമ്മളെ നിലനിർത്തുവാനിടയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്, എങ്കിലും എന്ത് ചെയ്യാം? ധൈര്യപ്പെടാൻ പറഞ്ഞു. അപ്പോൾ കഷ്ടതയില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെയും പറയുന്നു വെൻ യു എൻകൗണ്ടർ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ കടന്നു വരാം, പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള ആ ഒരു വലിയ ദൈവകൃപ ഇനോ നമുക്ക് സഹിഷ്ണുത തരുന്ന ഒരു അനുഭവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യുവാൻ. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? വാസ്തവത്തിൽ നമുക്കറിയാം എൻ്റെ മൂല അനുഭവങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരാൾ ഇനോ ബീങ് അണ്ടർ എ ഇനോ ലോഡ് എന്ന് വേണേൽ നമുക്ക് പറയാം. ഒരു സൗദിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സൗദിയിൽ പാകിസ്ഥാനികൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ വീട് മാറ്റത്തിന് അവർ വരുമ്പോൾ ഈ ഫ്രിഡ്ജൊക്കെ അവരൊറ്റ പിടിക്കങ്ങ് അവരുടെ പുറത്തോട്ട് അങ്ങ് കയറ്റും. വലിയ ഇത്രയും വലിയ ഫ്രിഡ്ജാണെങ്കിലും അവരങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ട് ഈ ഫ്രിഡ്ജ് അങ്ങോട്ട് അവരുടെ പുറത്തോട്ട് കയറ്റിയിട്ട് അവരങ്ങോട്ട് സ്മൂത്തായിട്ട് അങ്ങ് നടന്നു പോവുകയാണ്. എന്നാൽ ആ സമയത്ത് തന്നെ ഒരാൾ ഫ്രിഡ്ജ് അദ്ദേഹത്തിൻ്റെ പുറത്ത് കയറ്റുമ്പോൾ അവിടെ ഒന്ന് ഇനോ മാറി ഒന്ന് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു അനുഭവം കാണിക്കുവാണെങ്കിൽ അതല്ല എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാനി നടക്കുന്നു അല്ലെ, ഇതെടു ഇത്രയും വലിയ ലോഡ് കയറ്റി തൻ്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത്, യാക്കോബോസ്തലം പറയുന്നത്, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു എന്നറിഞ്ഞ് സന്തോഷമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഇത് സന്തോഷത്തോടെ ഫേസ് ചെയ്യാനുള്ള ഒരു ദൈവകൃപയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഈ അധ്യായത്തിൽ, അഞ്ചാം അധ്യായത്തിൽ യാക്കോബോസ്തലൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അഞ്ചാം അധ്യായത്തിൽ നമ്മളൊരു വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിവരിച്ചു കൊള്ളുവീൻ. എന്നിട്ട് പറയുന്നു, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുവീൻ. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനല്ലോ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസറിലോടൊപ്പം യോബിൻ്റെ കാര്യം ഒടുവിൽ താൻ കൊണ്ടുവന്ന് പറയുകയാണ്. കാരണം വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തോട് അദ്ദേഹം പറയുകയാണ് യോബിൻ്റെ അനുഭവം നോക്കി. യോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ബുക്കാണ് അല്ലേ, പലപ്പോഴും നമുക്ക് തോന്നും. അതിൻ്റെ ആദ്യ അധ്യായത്തിൽ പറയുന്നത് വളരെ നല്ല നിലവാരത്തിലുള്ള സർട്ടിഫിക്കറ്റ്, വളരെ ദൈവസന്നിധിയിൽ നീതിമാനായി ജീവിച്ച വ്യക്തി, വളരെ നല്ല അനുഭവത്തിൽ കടന്നു വന്ന ഒരു അനുഭവമാണ് ആദ്യ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അല്ലേ. പക്ഷെ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ ഇനോ ഒരു സ്ക്രീൻ മാറ്റപ്പെട്ട പെട്ടതുപോലെ തൻ്റെ ജീവിതത്തിൽ ഓരോന്നോരോന്നായി പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തങ്ങളുടെ മുന്നിൽ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേങ്കിൽ ആ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ല വാസ്തവത്തിലൂടെ, ഒരു ഫിസിക്കൽ പ്രോബ്ലം അല്ല, ഒരു ശാരീരിക പ്രശ്നമല്ല അവിടെ വാസ്തവത്തിൽ, ഒരു തിയോളജിക്കൽ പ്രോബ്ലമാണ് അവിടെ ഉള്ളത്. ദൈവത്തിന് വേണ്ടി നല്ല രീതിയിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരും? വലിയൊരു ചോദ്യമാണ്. അതിനോട് ഒരു ഉത്തരം പ്രത്യേകിച്ചൊന്നും അവിടെ ആദ്യ അധ്യായങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേങ്കിൽ ബൈ എക്സ്പീരിയൻസ് ഹീസ് ലേണിംഗ്, ഹീസ് ഗെറ്റിംഗ് എൻ ആൻസർ. പ്രൈസ് ദ ലോർഡ്. അനുഭവത്തിലൂടെ തനിക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം തനിക്ക് ലഭിച്ചിട്ട് താൻ അനുഗ്രഹിക്കപ്പെട്ട ചില ചിന്തകൾ അവസാനം താൻ പറയുന്നുണ്ട്, ഞാൻ പൊടിയിൽ നിന്ന് കർത്താവിനെ കാണുവാൻ. നമ്മുടെ ആദ്യവും അന്ത്യവും കാണുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇൻ എ ഗോഡ് ഇസ് ഇൻ ടോട്ടൽ കൺട്രോൾ ഓഫ് ഓൾ ദ സിറ്റുവേഷൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ പാലക്കാട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, കേരളത്തിൽ നിന്ന് പല കാര്യങ്ങൾ സംഭവിക്കുന്നു, നാളെ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇതിന്മേൽ അധികാരമുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഗോഡ് ഇസ് ഇൻ കൺട്രോൾ ഓഫ് എവരിതിങ്. ഒരിക്കലും നമ്മളെ ഷേക്ക് ചെയ്ത് വഴിവിട്ട് നമ്മളെ മറന്നു പോകുന്ന ഒരു ദൈവമല്ല, നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തുവെങ്കിൽ, റോമാലേഖനത്തിൽ വായിക്കുന്നു, തന്നിൽ വിശ്വസിച്ചവരെ അവരെ അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ്, അവരെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവരെ കരുതുന്നൊരു ദൈവമാണ്, അവരെ സഹായിക്കുന്നൊരു ദൈവമാണ്. നമ്മളെ ദൈവത്തിൻ്റെ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും എന്ത് ചെയ്യുന്നു? നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട വാക്യം, നമുക്കത് പഠിക്കാൻ വളരെ ഇഷ്ടമാണ്, എനിക്കും അത് വളരെ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ പലപ്പോഴും വായിക്കാറില്ല. അവിടെ പറയുന്നു 29-ാം വാക്യം എങ്ങനെയാണ് പറയുന്നത്? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഇപ്പം ദൈവത്തിന് നമുക്ക് കുറച്ച് മെറ്റീരിയൽ ബെനിഫിറ്റ്സും കുറേ ഫിസിക്കൽ കംഫർട്ട്സും തരണമെന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആത്യന്തികമായ താല്പര്യം. യു നോ ഗോഡ്സ് റിയൽ ഡിസയർ, ഗോഡ്സ് റിയൽ യു നോ പ്ലാൻ ആൻഡ് പർപ്പസ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് മാത്രം തന്നെ നമ്മളെ കൊണ്ടു നടക്കാനല്ല, മറിച്ച് നമ്മളുടെ ജീവിതം കർത്താവിൻ്റെ സ്വഭാവത്തോടൊന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ചെന്നെത്തണം. അതാണ് ദൈവത്തിൻ്റെ വലിയ പർപ്പസ്. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇതെല്ലാം അനുഗ്രഹമായിട്ട്. കാരണം നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തോടെ ഏകീഭവിക്കുന്നത്. ഇത് ലോകക്കാർക്ക് മനസ്സിലാകുന്ന ഒരു മർമ്മമല്ല, ഇത് ദൈവമക്കൾക്ക് അനുഭവിപ്പാൻ അനുഭവത്തിലൂടെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതുപോലെ നമുക്ക് ഒരു നാൾ പറയുവാനിടയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, കഷ്ടതയിലേക്ക് ഗുണമായി. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് ഇപ്പോൾ കാല സന്തോഷമുണ്ട്? നമ്മൾ വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത്, നമ്മുടെ ഞെരുക്കങ്ങളുടെ അനുഭവങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ ചോദ്യം ചോദിക്കുന്ന ഒരു അനുഭവമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? വൈ ടു മീ? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ, എൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ, എൻ്റെ മറ്റു അനേക പ്രശ്നങ്ങൾ? ദൈവമേ, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? അതിൻ്റെ അർത്ഥം നാം ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മളെത്തിച്ചേരുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നാം വിട്ടുകൊടുക്കുവാനിടയായ പിന്നത്തേതിൽ, അല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിനെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. അവൻ്റെ ആദ്യവും അവസാനവും കണ്ട് അവൻ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ, ഇന്ന സാഹചര്യങ്ങളെ മൂവ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുക. ഈ ഘട്ടം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പേര്. പക്ഷേങ്കിൽ അവിടെ അപ്പോസ്തലൻ പറയുന്നു, കൺസിഡർ ഇറ്റ് ഓൾ ജോയ്. ദൈവമക്കളെ, നമുക്ക് സന്തോഷത്തോടെ, അതിനാണ് ദൈവമക്കൾക്ക് പാട്ടുപാടുവാനുള്ള ഒരു അനുഭവം. അവിടെയാണ് നമുക്ക് ദൈവജനത്തിൻ്റെ സ്വാധീനം നമ്മളെ ശക്തീകരിപ്പാനായിട്ടിടയാകുന്നത്. ഒരുപക്ഷെ നമ്മൾ സമൂഹം നമ്മളെ ഉയർത്തുനിന്ന് വരാം, ഒരുപക്ഷെ സമൂഹം നമ്മളെ കൈവിട്ടെന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ഈ അമ്മമാർ ബീൻസ് ഇനോ തോരൻ വെക്കുമ്പോൾ ബീൻസൊക്കെ എടുത്ത് കട്ട് ചെയ്യും. ഞാൻ അതോട് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുക. ഇനോ അവർ കട്ട് ചെയ്യുമ്പോൾ ഈ ചില എന്തെങ്കിലും കുഴിഞ്ഞതോ അല്ലെങ്കിൽ വേണ്ടാത്തതോ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ അവരത് കട്ട് ചെയ്ത് അന്ന് അടുക്കത്തെ ഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ. ബാക്കി എല്ലാം എടുത്ത് വിൻഡോയ്ക്ക് അതിലൂടെ പുറത്തിടും. കുറച്ച് നാൾ കഴിയുമ്പോൾ കറിയൊക്കെ വെച്ച് കൂട്ടി അതങ്ങ് പോയി. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പുറത്ത് തള്ളിയ ബീൻസിനകത്ത് നിന്ന് ചില ബീൻസ് കിളിച്ച് വരും. അത് നല്ലോണം കിളിച്ച് വരുമ്പോൾ ഈ അമ്മ ചിന്തിക്കടാ, ഇതങ്ങ് കൃഷി ചെയ്താലോ, മാർക്കറ്റിൽ പോയി മേടിക്കണ്ടല്ലോ, ഇതങ്ങ് മേടിച്ചാൽ പോരെ, ഇത് കൃഷി. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പലപ്പോഴും ചില സമയത്ത് തള്ളിപ്പെട്ടവരെ ദൈവം ചിലപ്പോൾ ഉപയോഗിക്കും.
പ്രൈസ് ദ ലോർഡ്. നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു, ഇനി ഞാനൊരു ഡള്ളാണ്, ഞാനൊരു വേസ്റ്റാണ്, ഞാൻ ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷേ നമ്മൾ എറിഞ്ഞു കളഞ്ഞാലും അവിടെയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്ത് സംഭവിക്കുന്നു? ചില നാൾ കഴിയുമ്പോൾ മഴ പെയ്തു, അപ്പോൾ കിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു മഴയുടെ ഒരു സീസണുണ്ട്. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ഇന്നും നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ ചില മഴകൾ നൽകി നമ്മുടെ ജീവിതത്തിൻ്റെ പദ്ധതികളെ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾക്കാൽ ദൈവിക വിടുതൽ നമ്മുടെ മക്കൾ വ്യാപരിക്കട്ടെ. ചില പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ദൈവമക്കൾക്ക് ഇപ്പോൾക്കാലുടെ ഹൃദയത്തിനകത്തൊരു ദൈവിക കാഴ്ചപ്പാടും വെളിച്ചവും ധൈര്യവും അവരുടെ ജീവിതത്തിലുള്ള ഒരു എൻഡ്യൂറൻസ് ദൈവകൃപ ഒരു വിശ്വാസത്തിൻ്റെ ശക്തമായ അനുഭവം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ദൈവമക്കളെ, വെൻ യു ഡോണ്ട് സീ ദ ഫ്യൂച്ചർ യു ആർ ഫേസിങ് ദ ഫ്യൂച്ചർ. നാളെ എന്തായി തീരുമെന്ന് അറിയാതെ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സോ ഫെയ്ത്ത് ഈസ് യുനോ ഫേസിങ് ദ ഫ്യൂച്ചർ വെൻ യു ഡോണ്ട് നോ ദ ഫ്യൂച്ചർ. യുനോ ഫെയ്ത്ത് ഈസ് യുനോ വെയ്റ്റിംഗ് ഫോർ ലോർഡ്സ് ടൈമിംഗ്. ഫെയ്ത്ത് ഈസ് യുനോ ട്രസ്റ്റിംഗ് ഓൺ ഗോഡ്സ് പ്രോമിസസ്. ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ യുനോ ചെയ്തെടുക്കുമെന്നുള്ളൊരു ആഴമായ ഉറപ്പും ധൈര്യവുമാണ് ഉടമന ശന്തന ഘടതന. ഇപ്പോൾക്കാലം വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമുക്കൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ഇപ്പോൾക്കാലം നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വിടുതലും ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായാൽ, നമ്മളൊന്ന് സ്തോത്രം പറയുവാനിടയായാൽ, അല്പനേരം നമ്മൾ ദൈവത്തിൻ്റെ ഒന്ന് മഹത്വം കെടുപ്പാനിടയായാൽ, ഇപ്പോൾക്കാലം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയാകും. ഇപ്പോൾ നമ്മൾ ക്ഷീണിക്കത്തില്ല. ഇപ്പോൾക്കാലം നമ്മൾ ധൈര്യത്തോടെ ഏതിനെ അനുഭവിപ്പാനുള്ള ഒരു ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകർന്ന് നമ്മളെ അനുഗ്രഹിപ്പാൻ കടന്നു വന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും നന്ദി പറഞ്ഞെൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്ന ദൈവം വെച്ചാൽ 18-ാം തീയതി കടന്നു പോകുന്നു. അപ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടെ പ്രഖ്യാപിക്കാനും ആഗ്രഹിക്കുന്നത്, ഫാമിലി വി വാണ്ട് ടു കണ്ടിന്യൂ ഇൻ ദ ചർച്ച്. അതിന് ആർക്കൊരു തടസ്സമില്ലെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. യുനോ വി വാണ്ട് ടു ബി, കാരണം എനിക്ക് അതിനകത്ത് പറയാനുള്ളൊരു ലീഡിങ് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സൗദി ചർച്ചിലുണ്ടായിരുന്ന 4 ഫാമിലീസ് ഇവിടെ കടന്നു വരുവാനായിട്ടിടയെ എനിക്ക് ഒന്ന് ഷിബു ഇവിടെ എവിടെ ഇരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അദ്ദേഹത്തെ ഞാൻ സ്നാനപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഷിബു ഇവിടെ കടന്നു വരുവാനായിട്ട്, ബ്രദർ ഹീസ് എ പാസ്റ്റർ നൗ ഇൻ യു കെ, അതുപോലെ റോയങ്കൽ ബെറ്റി ആൻഡി ദേ കേം ഹിയർ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ 3-4 ഫാമിലീസ് ഇവിടെ ഉള്ളത് ഐ കുഡ് ഫീൽ എ എക്സ്റ്റൻഷൻ ഓഫ് ദ ഫെലോഷിപ്പ്. യുനോ അതെനിക്ക് വലിയൊരു അനുഗ്രഹമായി തോന്നി. കർത്താവിൻ്റെ ദാസനോട് ഞാൻ പറഞ്ഞു, യുനോ ഐ ഫീൽ എ വാംനെസ് ഇൻ വെൻ യുനോ ഐ സീ ദീസ് പീപ്പിൾ, സോ ഐ ഫീൽ ലൈക്ക് കമ്മിങ് ആൻഡ് ജോയിനിങ് and be part of the family. So devu nammale anugrahikkatte. Thank you very much. Devu nammale dharalamayi anugrahikkatte ennu paranjittu vaakkale churukkunu. God bless you.